എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിന്റെ ഗെയിമിംഗ് റിവ്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യുന്ന മറ്റൊന്നുമല്ല ആക്ടിവിഷന്റെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ. ആദ്യം തന്നെ നമുക്ക് ഈ ഗെയിമിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് തന്നെ പോകാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ നെഗറ്റീവ്സ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ, കാരണം എനിക്ക് റിവ്യൂ തന്നെ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഇപ്പൊ റൈറ്റ് നൗ ഈ ഒരു ടൈം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആക്ടിവിഷൻ എന്ന് പറഞ്ഞ ഗെയിമിംഗ് കമ്പനിയിലേക്ക് ഞാൻ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഞാൻ പൊതിഞ്ഞിട്ടിരിക്കുക. കാരണം അവർ റീസെന്റ് ഇറങ്ങി കോൾ ഓഫ് ഡ്യൂട്ടി കോൾഡ് വാർ പോലത്തെ ഗെയിമൊക്കെയാണെങ്കിൽ നിങ്ങൾ കളിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹോ എത്ര ദുരന്തമാണെന്നുള്ളൊരു കാര്യം. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്ച്വലി ഈ ഒരു ഗെയിമിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് പോകാം. ആദ്യം തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കോൾ ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസി മൊബൈൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഗെയിം. കാരണം എന്താണോ പി സി പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണാറുള്ള കോൾ ഓഫ് ഡ്യൂട്ടി അത് തന്നെയാണ് സത്യമായിട്ട് നമുക്ക് മൊബൈലിനകത്ത് നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ ഇതിന്റെ ഗ്രാഫിക്സും വളരെ നല്ല ഗ്രാഫിക്സ് തന്നെയാണ് അവർക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഇതൊരു എന്താ പറയുക വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഐപി ആണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സിലേക്ക് അവർ ഒരിക്കലും പുറകോട്ടേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഗ്രാഫിക്സ് തന്നെ ഈ ഗെയിമിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് കാണാനും കഴിയും. പിന്നെ ഈ ഗെയിമിന്റെ ഗെയിം പ്ലേയും വളരെ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗെയിം നമുക്ക് സത്യമായ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ആയിട്ടും കളിക്കാം, അതുപോലെ തന്നെ തേർഡ് പേഴ്സണുമായിട്ട് കളിക്കാം. പിന്നെ ഈ ഒരു ഗെയിം പ്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് കളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടറിയാം ബ്ലാക്ക് ഓപ്സ് ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ടൊരു നല്ലൊരു സിമിലാരിറ്റി തോന്നാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. സോ ഈ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് പിന്നെ ഈ ഗെയിമിന് പ്രത്യേകതയാക്കുന്നതെന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഇത് സത്യം പറഞ്ഞു ഒരു മൾട്ടിപ്ലയർ ഗെയിമാണ്, അതിന്റെ കൂടെ തന്നെ ഒരു ബാറ്റിൽ റോയൽ ഗെയിം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിക് മാപ്സ് ആയിട്ടുള്ള കോൾ ഓഫ് ഡ്യൂട്ടി ഡോമിനേഷൻ അതുപോലെ തന്നെ ടീം ഡെത്ത് മാച്ച് അതെല്ലാം നമുക്ക് ഒരു സൈഡിൽ കളിക്കാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ പബ്ജി ഫോർട്ട്നൈറ്റ് പോലെ തന്നെ നമുക്ക് ആക്ച്വലി ബാറ്റിൽ റോയൽ നമുക്ക് കളിക്കാൻ കഴിയും. സോ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പി സിയിലെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ക്യാമ്പയിൻ പ്രതീക്ഷിച്ച് ആരും പോയത്, ഇറ്റ്സ് ട്രൂലി എ മൾട്ടിപ്ലെയർ ഗെയിം. സോ മൾട്ടിപ്ലെയറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വേറെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ പി സി ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ സത്യം പറഞ്ഞാൽ ഓരോ ലെവൽ സ്കെയിലിംഗ് ആണ് അവർ ത്രൂ ഔട്ട് ഓരോ ലെവൽസിൽ കൊടുത്തിട്ടുള്ളത്. അത് ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ കുറച്ച് അനോയിങ് ആണ്, പക്ഷെ എന്നാലും നല്ലൊരു റിവാർഡിങ് തന്നെയാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ലെവൽ 1 to level 100 വരെ നിങ്ങൾ ആക്ച്വലി അച്ചീവ് ചെയ്യണം. അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അൺലോക്ക് ആവും. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആക്ച്വലി ഈ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനകത്ത് പോസിറ്റീവ് സൈഡിൽ കാണാൻ കഴിയുന്ന കാര്യം. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് പോണോ വേണ്ടിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് വീണ്ടും ഒരു ക്ലീഷേഡ് ആയി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വേണ്ടെന്ന് വിചാരിച്ചാലും സമ്മതിക്കരുത് കേട്ടോ. ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിനകത്തുള്ള മൈക്രോ ട്രാൻസാക്ഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ പബ്ജി ആണെങ്കിലും ഫോർട്ട്നൈറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനകത്തുള്ള എന്താ പറയുക മൈക്രോ ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവർ ആക്ച്വലി ഗെയിമിൽ കയറുമ്പോൾ യൂഷ്വലി ഓരോ ഗെയിംസിനകത്ത് നമുക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ അവർ നമുക്ക് എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ള ട്യൂട്ടോറിയൽ ഇല്ലേ, അതുപോലെ തന്നെ ഇതിനകത്ത് മൈക്രോ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യാൻ വരെ ആക്ടിവേഷൻ നമുക്ക് ആക്ച്വലി ട്രെയിനിങ് തരും. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിനകത്ത് എത്രത്തോളം മൈക്രോ ട്രാൻസാക്ഷൻ അവർ കുത്തി നിറച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം ലൂട്ട് ബോക്സ് ആണെങ്കിലും വെപ്പൺസ് അതുപോലെ തന്നെ മണീസ് കാര്യങ്ങളെല്ലാം ഈവൻ എന്താ പറയുക വെപ്പൺസിന്റെ അറ്റാച്ച്മെന്റ്സ് ആണെങ്കിലും ഇന്നത്തെ ആ ഒരു അറ്റാച്ച്മെന്റ്സ് വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് ഒരു തേങ്ങ നിങ്ങൾക്ക് അച്ചടി ചെയ്യില്ല. പിന്നെ കോസ്മെറ്റിക്സ് എന്താണെങ്കിലും ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇത്രയും മൈക്രോ ട്രാൻസാക്ഷൻ കുത്തി ഇറച്ചിട്ടുള്ള ഒരു മൊബൈൽ ഗെയിം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. കാരണം ഒരു പി സി ഗെയിമിനകത്ത് ഇതിനേക്കാളും കൂടുതൽ കുത്തി ഇറങ്ങാറുണ്ട്. പക്ഷെ എന്നാലും കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനെ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ച എന്നെ വലിയൊരു കാര്യം തന്നെയാണ് മൈക്രോ ട്രാൻസാക്ഷൻ. കാരണം ഏതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മൈക്രോ ട്രാൻസാക്ഷനെ കാണുന്നത് എപ്പോഴും അവർ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങ് അത് വാങ്ങ് ഇത് വാങ്ങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ അവരുടെ പ്രീമിയം പാസസ്, ഓ മൈ ഗോഡ്, എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ട് ഈ അവരുടെ ബാറ്റിൽ ഫീൽഡ് ഫ്രാഞ്ചൈസി സത്യം പറഞ്ഞാൽ മൊബൈലിൽ കൊണ്ടുവരും, അപ്പൊ എല്ലാം തികയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. സോ കൺക്ലൂഷനിലേക്ക് പോയി, നമ്മുടെ ഈ ഗെയിമിന്റെ ഫൈനൽ സ്കോർ ഇറ്റ്സ് 6 out of 10 1-time playable എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയധികം മൈക്രോ ട്രാൻസാക്ഷൻ ഉള്ള ഒരു ഗെയിം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ കോൾ ഓഫ് ഡ്യൂട്ടി ഫാൻസ് ആണെങ്കിൽ അഫ്കോഴ്സ് അതേപോലെ മൊബൈൽ ചെക്കൗട്ട് ചെയ്യാൻ ഇന്നാണ് ഞാൻ പറയില്ല, പി സിയിൽ കളിക്കാൻ മാത്രമേ ഞാൻ പറയുള്ളൂ. സോ ഇത് മാത്രമാണ് എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്, ഇഷ്ടപ്പെട്ട് ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ചിറ്റ്.